ചാലക്കുടിയിലേക്ക് വന്നാൽ അവിടെ കെഎസ്ആർടിസി വനിതാ ഡ്രൈവർക്ക് നേരെ യാത്രക്കാരന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൗത്ത് മേൽപ്പാലത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ആലപ്പുഴ കൈനഗിരി രഞ്ജിത്ത് എന്ന യുവാവിനെ യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കോതമംഗലം കോട്ടപ്പടി സ്വദേശി വി പി ഷീലയ്ക്കും കണ്ടക്ടർ പട്ടാമ്പി സ്വദേശി സത്യനാരായണനുമാണ് മർദ്ദനമേറ്റത്. രാത്രി 10:30 പേട്ടയിൽ നിന്നാണ് ആലപ്പുഴ സ്വദേശി രഞ്ജിത്ത് കയറിയത്. കുറ്റ്യാടിയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്നു കെഎസ്ആർടിസി ബസ്. രഞ്ജിത്തിനോട് ടിക്കറ്റിന്റെ പണം കണ്ടക്ടർ ആവശ്യപ്പെട്ടു. തുടർന്ന് കണ്ടക്ടർ സത്യനാരായണനെ മർദ്ദിക്കുകയായിരുന്നു. കണ്ടക്ടറുടെ തല കമ്പിയിലിടിക്കുകയും സീറ്റിലേക്ക് കുനിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ട് ബസ് ഓടിക്കുകയായിരുന്ന ഷീല വാഹനം നിർത്തി ഇയാളുടെ അടുത്തേക്ക് വന്നു. ഈ സമയം ഷീലയ്ക്കും മർദ്ദനമേറ്റു. മുഖത്തിടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു. തലയിലും കയ്യിലും ഷീലയ്ക്ക് മർദ്ദനമേറ്റു. സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർ ചേർന്ന് യുവാവിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ടിക്കറ്റ് കൊടുത്ത് 16 രൂപ ചാർജ്. അത് ചോദിച്ചാൽ പെട്ടെന്ന് നീ എന്നോട് പൈസ ചോദിക്കേണ്ട പറഞ്ഞു മോശപ്പെടുത്താൻ തള്ളാൻ പിന്നെ അങ്ങോട്ട് മറന്നു. കണ്ടക്ടറോട് നീ എന്റെ മുഖത്ത് നോക്കി പൈസ ചോദിച്ചോടാന്ന് ചോദിച്ചു സീറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചായച്ച് ഇങ്ങനെ നിർത്തിയിട്ട് സാറിന്റെ പുറത്തിനിട്ട് നല്ല ഇടിയിടിക്കുക. അപ്പൊ ഞാൻ വേഗം തന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് ഞാൻ ചെന്ന് അയാളുടെ കയ്യെ പിടിച്ച വഴി തന്നെ അയാൾ ഇവിടുത്തിനിട്ട് ഇടിച്ച് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സീറ്റിലേക്ക് ഇങ്ങനെ ഒറ്റ ഇടി ഇടിച്ച് ഷർട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു വരച്ചിട്ട് ബട്ടൺസ് എല്ലാം പൊട്ടിപ്പോയി. പിന്നീട് ബസ് കെഎസ്ആർടിസി ചാലക്കുടി ഡിപ്പോയിലേക്ക് എത്തിച്ചു. ഇവിടെ വെച്ച് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ഷീലയും കണ്ടക്ടറും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അറസ്റ്റ് ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിലും പ്രകോപിതനായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.